നമസ്കാരം. രക്ഷകർ തന്നെ ശിക്ഷരാകുമ്പോൾ എന്ത് ചെയ്യാനാണ്? ഈ കേരളത്തിൽ സ്ത്രീകൾ അന്നും ഇന്നും സുരക്ഷിതരല്ല. അവർക്ക് വേണ്ടി സംസാരിക്കാനോ പ്രവർത്തിക്കാനോ മുന്നോട്ട് വന്നവരെല്ലാം ഇന്ന് ഇടതുപക്ഷത്തിന്റെ പോക്കറ്റിൽ കയറി ഇരിക്കുന്നു. എന്നാൽ രക്ഷകരെ ഇന്നും കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കാതെ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. പ്രാദേശികവാദങ്ങളൊന്നും ഇല്ലാതെ ദേശീയവാദികളും രാജ്യ നന്മയും ആഗ്രഹിക്കുന്ന ഒരു വലിയ ജനവിഭാഗം ഈ ഭാരതത്തിലുണ്ടെങ്കിലും പ്രബുദ്ധ മലയാളിയെ പറഞ്ഞു പറ്റിച്ചിരിക്കുന്നത് അവർ മോശമാണ് എന്ന തരത്തിലാണ്. അത് തന്നെയാണ് കേരളത്തിലെ ശാപവും. ഇതറിയാഞ്ഞിട്ടാണല്ലോ ജനങ്ങൾ തോളിലേറ്റിയ രണ്ടാം പിണറായി സർക്കാർ എത്തിയപ്പോൾ തന്നെ ഇത്രത്തോളം സ്ത്രീകൾ കേരളത്തിൽ അപമാനിക്കപ്പെടുകയും മരണപ്പെടുകയും ചെയ്യുന്നത്. പീഡനകേസ് ഒതുക്കാൻ വനം മന്ത്രി എ കെ ശശീന്ദ്രൻ ഇടപെട്ട കേസിൽ വെട്ടിലായ ഇടതു സർക്കാരിനെ സഹായിക്കാൻ യു ഡി എഫും രംഗത്തെത്തിയിരിക്കുകയാണ്. ഭരണപക്ഷത്തിനെതിരെ വടി ലഭിച്ചിട്ടും പ്രതിപക്ഷത്തിന് ശുഷ്കാന്തിയില്ല. പീഡന കേസുകളിൽ ഉൾപ്പെട്ട നിരവധി കോൺഗ്രസ് നേതാക്കളുടെ പട്ടിക ഇടതു മുന്നണിയുടെ കൈവശമുണ്ട്. ഇവ സർക്കാർ കുത്തിപ്പൊക്കിയാൽ സോളർ ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കൾ പ്രതികളായ സ്ത്രീ പീഡന വിഷയങ്ങൾ വീണ്ടും ചർച്ചയാവും. അതിനാലാണ് നിയമസഭ ചേർന്നിട്ടും അവസരം വിനിയോഗിക്കാൻ യു ഡി എഫ് തയ്യാറാകാത്തത്. ശശീന്ദ്രൻ വിവാദത്തിൽ നിയമസഭയ്ക്കകത്തും പുറത്തുമുള്ള പ്രതിഷേധങ്ങളും പ്രത്യാക്രമണങ്ങളും സമരങ്ങളും കോൺഗ്രസ് അവസാനിപ്പിച്ച മട്ടാണ്. യുവതിയെ കടന്നുപിടിച്ച കേസിൽ ഒത്തുതീർപ്പാക്കാൻ ഇടപെട്ട ശശീന്ദ്രനെതിരെയുള്ള അടിയന്തര പ്രമേയം നിയമസഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം പി സി വിഷ്ണുനാഥ് നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലെന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് അക്ഷരാർത്ഥത്തിൽ പ്രതിപക്ഷവും അംഗീകരിക്കുകയായിരുന്നു. വാക്കൗട്ട് നടത്തിയെന്ന് വരുത്തി തീർത്ത് പ്രതിപക്ഷം സഭയ്ക്കകത്തും പുറത്തും പ്രതിഷേധം അവസാനിപ്പിക്കുകയായിരുന്നു. വിഷയത്തിന്റെ പ്രാധാന്യം കുറയ്ക്കാനാണ് ഇപ്പോൾ പ്രതിപക്ഷ ശ്രമം. കോൺഗ്രസ് നേതാക്കളുടെ പീഡന വിവരങ്ങൾ പുറത്തുവരുമെന്ന മുന്നറിയിപ്പ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന് എൽ ഡി എഫ് നൽകിയെന്നാണ് സൂചനയുള്ളത്. കൊല്ലം നിലമേൽ പഞ്ചായത്ത് പി എച്ച് സി ഉപരോധിച്ചതിന് അഞ്ചു വനിതകൾ ഉൾപ്പെടെയുള്ളവരെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലിട്ടിട്ട് പോലും കോൺഗ്രസിന് സർക്കാരിനെതിരെ പ്രതിഷേധിക്കാനായില്ല. സോളാർ കേസിൽ പീഡനത്തിനിരയായെന്ന സരിതാ നായരുടെ പരാതിയിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, ഇപ്പോഴത്തെ എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ, അനിൽകുമാർ, ഹൈബി ഇടൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ആരോപ വിധേയരായിരുന്നു. 2014 നിലമ്പൂരിലെ കോൺഗ്രസ് ഓഫീസിൽ നടന്ന കൊലപാതകത്തിൽ യുവതി മരിച്ചതുമായി ബന്ധപ്പെട്ട് അന്നത്തെ പ്രമുഖ കോൺഗ്രസ് നേതാവിന്റെ പി എസിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇപ്പോഴത്തെ കോൺഗ്രസ് എം എൽ എ ടി സിദ്ദിഖ് ഭാര്യയെ മൊഴിച്ചൊല്ലി തൊട്ടടുത്ത ദിവസം തന്നെ മറ്റൊരു വിവാഹം കഴിച്ചതിനെതിരെ സിദ്ദിഖിന്റെ ആദ്യ ഭാര്യ ഫേസ്ബുക്കിലൂടെ രംഗത്തെത്തിയത് അന്ന് വിവാദമായിരുന്നു. ഇപ്പോഴത്തെ കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താനെ രാത്രി യുവതിക്കൊപ്പം തടഞ്ഞുവെച്ചതും വലിയ ചർച്ചയായിരുന്നു. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവരും നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.